ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ചെയ്തതിന് ശേഷം ഓൾ ഐറ്റംസ് നിന്നും വരും, അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ എന്നും ഇടുന്ന വീഡിയോ അവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അതല്ല എങ്കിൽ ഈ വീഡിയോ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ലൈക്ക് ബട്ടൺ ഒക്കെ ഒന്ന് പ്രസ് ചെയ്യാൻ ഓർത്തേരെ. ഈ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു സ്നാക്സാ, വെറും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാ. അത് നമുക്ക് ഈ മഴ സമയത്തൊക്കെ കുറിച്ചുകൊണ്ടിരിക്കാൻ, ഇത് മധുരം ഉള്ളതല്ല, മധുരം ഇല്ലാത്ത സ്നാക്സാ. അതിനായിട്ട് ഞാനിവിടെ മൈദയില ഉണ്ടാക്കുന്നത്, ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ ഞാനൊന്ന് അരിച്ചെടുക്കട്ടെ. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതിനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർക്കുന്നത്. ഇനി ഒരു അര ടീസ്പൂൺ അയമോദമാണ് ചേർക്കുന്നത്. അയമോദത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിന് ഒരു ടീസ്പൂൺ, ഒരു കളറിന് വേണ്ടി നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിയേക്കായി ഒരിച്ചിരിയും കൂടെ കട്ടി കൂട്ടി അത്ര ലൂസാക്കണ്ടേ. ഇതിപ്പോ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു രണ്ട് മൂന്ന് ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇത്തിരി ഗോതമ്പ് പൊടിയാ ചേർത്തത് എന്ന് നമുക്ക് ഇട്ട് നോക്കിയതിലുണ്ട്. ഒത്തിരി അങ്ങ് കട്ടി കുറച്ചും പരത്തണ്ട. ഷേപ്പൊന്നും നോക്കണ്ട, നമുക്ക് എന്നിട്ടിത് കട്ട് ചെയ്യാനുള്ള ഇത്രയും മതി. ഇനി ഞാൻ ഈ അരിവങ്ങ് ഇത് പിന്നെ വറക്കാം. നമുക്ക് ഇനി ഞാനിങ്ങനെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. ഇപ്പൊ പ്ലേറ്റിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എല്ലാം ഞാനിങ്ങനെ ഒന്ന് പരത്തിയിട്ട് കട്ട് ചെയ്യട്ടെ.
ഇവിടെ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ. കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ അത് പിന്നെ വേസ്റ്റ് ആവണ്ടല്ലോ എണ്ണ. അതുകൊണ്ട് ഇതുപോലെ ഒരു കുഴിവം പാത്രം എടുത്താൽ നമുക്ക് അത്ര എണ്ണ കുറച്ചൊഴിച്ചാൽ മതി. പക്ഷെ ഒത്തിരി ഇട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റത്തില്ല ഇങ്ങനെ ആവുമ്പോൾ. എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി, ഇനി നമുക്ക് ഓരോന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് മധുരം ചേർത്ത് ഉണ്ടാക്കി. ഞാൻ അത് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് വന്നാലും ഇത് കുഴയ്ക്കാൻ വെള്ളം ഉപയോഗിക്കുമല്ലോ, ആ വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അത് നന്നായി അരിയിച്ചതിന് ശേഷം ഞാനത് ആ പഞ്ചസാര വെള്ളം എടുത്താണ് ഈ ആട്ട കുഴച്ചത്. അന്നേരം നല്ലൊരു മധുരം കിട്ടും. പിള്ളേർക്കൊക്കെ ഈ മറ്റേതിനേക്കാൾ ഇഷ്ടം ഈ മധുരം ഉള്ളതാണ്. അങ്ങനെ നിങ്ങളത് ചെയ്ത് നോക്കേ. അല്ലാതെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വേറെ രീതിയിൽ പിന്നെ പഞ്ചസാര ലായനിയിൽ അത് ഇടേണ്ടി വരും. ഇതുണ്ടാക്കി കഴിഞ്ഞ് അന്നേരം നമുക്കിതൊന്നും ചേർക്കണ്ട, ജീരകമൊന്നും ചേർക്കണ്ട, പ്ലെയിനായിട്ട് അങ്ങ് ചേർത്താൽ മതി. മാവിൻ്റെ അകത്ത് സ്വല്പം ഉപ്പ് ചേർത്തിട്ട് ഇനിയൊന്ന് ഇളക്കി കൊടുക്കാം. താനെ ഇനി പൊങ്ങി വന്നോളൂ. മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ. ഇതിപ്പോ മൂത്തിട്ടുണ്ട്, നമുക്കറിയാം നമ്മളിങ്ങനെ സ്പൂണും കൊണ്ട് എടുക്കുമ്പോ നല്ല കടക്ക കല്ല് പോയിരിക്കുക. ഇനി കോഴി എടുക്കാമേ. ഒന്ന് കുറച്ചിട്ട് വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഓയിൽ നല്ല ചൂടല്ലേ, ഞാൻ പെട്ടെന്ന് ഇടുമ്പോ അത് കരിഞ്ഞു പോകും. ആ കേക്കുക പറ. ഇപ്പൊ കാണണ്ട, കുറച്ച് കഴിഞ്ഞ് കണ്ടാവി. കാർട്ടൂൺ കാർട്ടൂൺ എപ്പോഴും കണ്ടോണ്ടിരുന്ന കണ്ണ് ശരിയാവത്തില്ല. ഇനി തീയൊരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇങ്ങനെ എല്ലാം നമുക്ക് വറുത്തു പോരാം. ഇതിപ്പോ ഞാനെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയ, നല്ല എയറും കയറാത്ത ടിന്നിന്റെ അകത്ത് ഇട്ട് വെച്ചാൽ ഇത് തണുത്തു പോകല്ലേ, അന്നേരം നല്ല ക്രിസ്പിയായിട്ട് ഇരുന്നോളും. ഓർമ്മ ഞാൻ ഇത് കടിക്കട്ടെ. സൂപ്പർ ടേസ്റ്റുമാ. നമ്മളുടെ ഈസി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. മധുരം വെച്ചുണ്ടാക്കിയതാ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്, ഇവിടെ പിള്ളേർക്ക് അതാ ഇഷ്ടപ്പെട്ടത്. മറ്റേ നമുക്ക് ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് മറ്റേ രീതിയിൽ ഉണ്ടാക്കിയാൽ വളരെ നന്നായിരിക്കും. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കെ. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി പ്രയോജനമാവാൻ വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.